രാഷ്ട്രീയക്കാരന് എന്തുമാവാം, കാരണം പൊതുപ്രവർത്തകരെന്ന മേൽവിലാസം സ്വയമെടുത്തണിഞ്ഞിരിക്കുന്ന മൂന്നാം കിട ഗുണ്ടകളാണ് മിക്ക രാഷ്ട്രീയക്കാരും. ഈ രാഷ്ട്രീയക്കാർക്കാകട്ടെ നിയമത്തിന്റെ പ്രത്യേക പരിരക്ഷയുമുണ്ടാവും. പൊതുജനങ്ങളുടെ രക്ഷകരായി സ്വയം അവതരിച്ചവരാണ് തങ്ങളെന്നാണ് ഇവർ തങ്ങളെ തന്നെയും പരസ്പരവും പറയുന്നത്. ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് പൊതുജനങ്ങളുടെ നികുതിപ്പണം കൊണ്ടു നിർമ്മിച്ച പൊതുമുതലിനെ തച്ചുടച്ച ഒരു പൊതുപ്രവർത്തകനെയാണ് ഇവിടെ തുറന്നു കാണിക്കുന്നത്. നമസ്കാരം. തന്നെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ച് ആരോഗ്യ സബ് സെന്ററിന്റെ ശിലാഫലകം ഒരു ജില്ലാ പഞ്ചായത്ത് അംഗം അടിച്ചു തകർത്തു. കോൺഗ്രസുകാരനായ ആ ഗാന്ധിയന്റെ പേരാണ് വെള്ളനാട് ശശി. ഈ മഹാൻ മുമ്പ് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ വെള്ളനാട് പഞ്ചായത്തിലെ കിടങ്ങുമൽ ആരോഗ്യ സബ് സെന്ററിലാണ് വെള്ളനാട് ശശി അഴിഞ്ഞാടിയത്. ആ രംഗങ്ങൾ കാണുക. വെള്ളനാട് ശശി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലത്ത് കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയാണ് 48 ലക്ഷം രൂപ ഉപയോഗിച്ച് ഈറ്റത്തൊഴിലാളികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിനായി വെളിയന്നൂർ സർക്കാർ സ്കൂളിന് പിന്നിൽ 1 ഏക്കർ വസ്തു വാങ്ങിയത്. ഈ 1 ഏക്കർ 5 സെന്റിലാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയായ ശ്യാമപ്രസാദ് മുഖർജി നാഷണൽ റർബൻ മിഷന്റെ 48 ലക്ഷം രൂപ ഉപയോഗിച്ച് ആരോഗ്യ സബ് സെന്ററിന്റെ നിർമ്മാണം നടത്തിയതും അടൂർ പ്രകാശ് MP ഉദ്ഘാടനം നടത്തിയതായി കാണിച്ചുകൊണ്ടുള്ള ശിലാഫലകം സ്ഥാപിച്ചതും. നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷം കഴിഞ്ഞ മാസം 11-ാം തീയതി ആരോഗ്യ സബ് സെന്റർ പഞ്ചായത്ത് പ്രസിഡന്റ് രാജലക്ഷ്മി ഉദ്ഘാടനം ചെയ്യുകയും വൈസ് പ്രസിഡന്റ് വെള്ളനാട് ശ്രീകണ്ഠൻ അധ്യക്ഷത വഹിക്കുകയും ചെയ്തു. എന്നാൽ ഉദ്ഘാടനത്തിന് തന്നെ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ഉദ്ഘാടനത്തോടനുബന്ധിച്ച് സ്ഥാപിച്ച ശിലാഫലകം ഉളിയും ചുറ്റികയും ഉപയോഗിച്ച് വെള്ളനാട് ശശി തച്ചു തകർത്തത്. അതിനുശേഷം മുമ്പ് അടൂർ പ്രകാശ് ഉദ്ഘാടനം നടത്തിയെന്ന് കാണിച്ച് സ്ഥാപിച്ച ശിലാഫലകം പഞ്ചായത്ത് നിർമ്മാണോദ്ഘാടനമാക്കി മാറ്റുകയും ചെയ്തു. താൻ പഞ്ചായത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ ഉദ്ഘാടനം ചെയ്ത സബ് സെന്ററാണ് കഴിഞ്ഞ ദിവസം വീണ്ടും ഉദ്ഘാടനം നടത്തിയതെന്നും ഇനി തുറന്നുകൊടുത്താൽ മതിയെന്നുമാണ് വെള്ളനാട് ശശിയുടെ ന്യായീകരണം. നോക്കൂ, ഈ ശിലാഫലകം നിർമ്മിച്ചത് ഈ വെള്ളനാട് ശശിയുടെ കാരണവന്മാർ സമ്പാദിച്ചു കൂട്ടിയ പണം കൊണ്ടല്ല, ഇവിടുത്തെ പൊതുജനങ്ങളുടെ പണം കൊണ്ടാണ്. ഇവരെ പോലെയുള്ള സ്വയം പ്രഖ്യാപിത രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കാൻ ഇവിടെ നിയമമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെ പോലെയുള്ളവരെ തെരുവിൽ വലിച്ചിറക്കി ജനകീയ വിചാരണ ചെയ്യേണ്ടത് എന്നെയും നിങ്ങളെയും പോലെയുള്ള നികുതിയടയ്ക്കുന്ന സാധാരണക്കാരായ പൊതുജനങ്ങളാണ്.